ഇപ്പോൾ മധ്യവേദന അവധി കാലമാണ്. സ്കൂളുകളൊക്കെ അടച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നതായ സമയമാണ്. ഈ വർഷത്തെ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഇടവകയിലെ യുവജന പ്രസ്ഥാനവുമായി ചേർന്ന് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ചക്കുവരയ്ക്കൽ മോർ ഇഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനിപ്പള്ളിയാണ്. അവിടെയുള്ളതായ മോർ ഇഗ്നാത്തിയോസ് യൂത്ത് അസോസിയേഷനും മോർ ഇഗ്നാത്തിയോസ് സൺഡേ സ്കൂളും ചേർന്ന് ഒരു വ്യത്യസ്തമായ പ്രോഗ്രാം ക്രമീകരിക്കുകയാണ്. അതായത് സ്നേഹവിരുന്ന് എന്നതായ ഒരു സംവിധാനം നമ്മുടെ വി ബി എസിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം പങ്കുവച്ച് കഴിക്കുന്നതായ ഒരു രീതിയുണ്ട്. അത് സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങി, പ്രത്യേകിച്ച് ആശുപത്രിയിൽ സാധാരണക്കാർ കടന്നു വരുന്നതായ ഗവൺമെൻറ് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കായിട്ട് അവരുടെ കൂട്ടിരിപ്പുള്ളവർക്കുമായിട്ട് ഭക്ഷണം നൽകുവാനും അതോടൊപ്പം തന്നെ ഈ സമൂഹം നേരിടുന്ന വലിയൊരു വിപത്ത് ആയ ലഹരി മരുന്നിനെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നമ്മുടെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ വിമുക്തി മിഷനുമായി ചേർന്ന് അതുപോലെ തന്നെ പോലീസിൻ്റെ യോദ്ധാവ് എന്നതായ പ്രോഗ്രാമുമായി ചേർന്ന് സംഘടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എസ് ആർ രമേശ് അവർകൾ, അതുപോലെ തന്നെ കൊട്ടാരക്കര ഡി വൈ എസ് പി, പോലീസ് ഉദ്യോഗസ്ഥർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസേഴ്സ് ഒക്കെ ഈ ഉദ്യോഗത്തിന് വലിയ പിന്തുണയും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ കൂടിയാണ്. ഈ പ്രോഗ്രാമിൽ ഈ യുവജനങ്ങളെ ഇതിലൂടെ സമൂഹത്തെയും ബോധവൽക്കരിക്കാനായിട്ട് ലഹരിക്കെതിരെ ഒരു പോരാട്ടത്തിനായിട്ട് സമൂഹത്തെ കാർന്നു നിന്ന മഹാവിപത്തായ ലഹരി ഉപയോഗിക്കുകയില്ലെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുവാനും സമൂഹത്തിൽ അതിനെതിരെ ഒരു ലഹരിക്കെതിരായി നല്ലൊരു സന്ദേശം പകരുവാനും ഞങ്ങളുടെ കുട്ടികൾ പി ബി എസ് വെക്കേഷൻ ക്ലാസ്സുകളിൽ തയ്യാറാക്കിയതായ കൈകൾ കൊണ്ട് വരച്ചുണ്ടാക്കിയ പോസ്റ്ററുകളാണ് ഇവിടെ ഞങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതായ ആശയങ്ങളാണ് അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് ലഹരിക്കെതിരായ പോരാട്ടത്തിന് ഗവൺമെൻറ് നടത്തുന്നതായ നല്ല ഉദ്യമത്തിന് പിന്തുണ നൽകുവാനായിട്ടുള്ള ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയും ഈ സമൂഹം ഒരു ലഹരി വിമുക്ത സമൂഹമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലഹരി മരുന്നിൻ്റെ ഉപയോഗവും അതിൻ്റെ പ്രചരണവും വ്യാപനവും തടയുന്നതിനാവശ്യമായി നിയമപരമായി ഒട്ടേറെ മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും അതെല്ലാം കർശനമായി തന്നെ നടപ്പിലാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നെങ്കിലും നമ്മുടെ നാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാള നാടിനെ സംബന്ധിച്ച് നിയമം എങ്ങനെ ലംഘിക്കാം, ഏത് നിയമവും എങ്ങനെ ലംഘിക്കാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചിന്ത. ആ നിയമലംഘനത്തെ വലിയ ആശ്വാസമുള്ളതൊരാണ് ഏറിയ കൂറും മലയാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ലഹരി ഉപയോഗിക്കരുത്, ലഹരി വാങ്ങരുത്, വിൽക്കരുത്, അതെല്ലാം കടുത്ത ശിക്ഷ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളാണ്, നിയമത്തിൽ അനുശാസിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് എന്നെല്ലാം അറിവുണ്ടെങ്കിൽ പോലും ആ ലഹരി ഉപയോഗിച്ചും ലഹരി വാങ്ങിയും വിറ്റുമെല്ലാം എങ്ങനെ സമ്പത്തുണ്ടാക്കാൻ നമ്മുടെ ലഹരി ലഹരിക്ക് അടിമപ്പെടാം എന്ന നിലയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ നാം കാണുന്നു. അപ്പോൾ അതിനെല്ലാം സംബന്ധിച്ച് വളരെ വിശദമായി നല്ല നിലയിൽ ഇവിടെ വിജയകുമാർ സാറും അതുപോലെ ഡോക്ടർ ആർമോ എല്ലാം അനിൽകുമാർ സാറെല്ലാം സൂചിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ഏറെ ഗൗരവമെന്ന് പറയട്ടെ, നമ്മുടെ മലയാളി സമൂഹം, നമ്മുടെ മലയാള നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇന്ന് ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുകയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ ജനസൗഹൃദമായ ആരോഗ്യ സ്ഥാപനങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്കും, കുട്ടികൾക്കും വയോധ വൃദ്ധർക്കും അതുപോലെ ഗർഭിണികൾക്ക് സ്ത്രീകൾക്ക് എന്ത് വേണ്ട എല്ലാ തരത്തിലും സൗഹൃദമായ ആശുപത്രികളും ആതുരാലയങ്ങളും അതിലുമേറെ ജനസൗഹൃദമായ പോലീസ്. നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ കൊലപാതകമെല്ലാം പോലീസിന് ചേർത്ത് അരങ്ങേറുമ്പോൾ പണ്ട് ഒരു കാലത്തുമില്ലാത്ത നിലയിൽ ജനങ്ങളുമായി ഏറ്റവും ഇടപഴകുകയും ആ ജനങ്ങളെ സൗഹൃദത്തോടെ കാണുകയും
പണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പേടിയായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറാൻ പേടിയില്ല. പോലീസും ജനങ്ങളും ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയ പോലീസ് സന്നാഹമൊക്കെയാണ് ഏറ്റവും നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ ഈ വൈത്തരാന്ത ചാണ്ടെന്ന് പറഞ്ഞാൽ ഈ കഴുകം ബില്ലുള്ള കുട്ടിയെ കുറിച്ച് ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് പിന്നെ ആർക്കും അറിയാം. ഈ കഴുകം ബില്ലു പത്തന ചാണ്ടിലേക്ക് പോകുമ്പോൾ മരിച്ചു. അപ്പൊ ഈ തെളിഞ്ചാട്ടുടെ ചിത്രം പ്രശംസ കിട്ടിയതിനേക്കാൾ കൂടുതൽ അദ്ദേഹം നേരിട്ട വിമർശനം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാലും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള മനുഷ്യനായിരിക്കണം. ആ ഒരു മനുഷ്യജീവൻ എന്ത് ചെയ്തു എന്ന് നോക്കാതെ തിരിഞ്ഞു നടന്ന അദ്ദേഹത്തെ ലോകം മുഴുവൻ വിമർശനം നേരിട്ടു. അവസാനം അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞ് ഒരു അദ്ദേഹത്തിന്റെ കാൽ ബിഷപ്പുകൾ ശ്വസിച്ച് മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത എല്ലാ മനുഷ്യർക്കും നേരിടുന്ന പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്രയേറെ വലിയ, കാരണം പണ്ട് നമ്മൾ മദ്യം എന്ന് പറയുന്നത് മദ്യം കിട്ടുക അല്ലെങ്കിൽ ചാരായം കഴിക്കുക കോഴിക്കട നിർമ്മാണം എന്നുള്ളതേ ഉള്ളായിരുന്നു. പണ്ട് കണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ചാരായം കിട്ടി മദ്യപിച്ച് കിടന്നിരുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടും ഒരു സമൂഹത്തിന്റെ അടുത്ത തലമുറയ്ക്ക് നിന്നും സംഭവിക്കുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് MDMA ഹൈഡ്രോസിൻ എന്ന് വേണ്ട എല്ലാ എന്തോ ഒരു പഞ്ചസാരയുടെ തരി കൊണ്ട് ഒരു യുവാവിന്റെ ഒരു കുടുംബത്തിന്റെ അസ്ഥിവാരം തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അത് ഈ പോലീസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ MDMA അവരുടെ ഭാവിയിൽ അവർക്ക് എന്തുതരം അസുഖങ്ങൾ എന്തുതരം മാറ്റങ്ങൾ തലച്ചോർ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു യുവതലമുറയാണ് ഒരു തലമുറയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് പ്രധാനമായും നമ്മൾ കോളേജുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഉപയോഗത്തിൻ്റെ കുഴപ്പങ്ങളെ കുറിച്ച് അവരെയാണ് ബോധവൽക്കുന്നത്. നേതൃത്വവുമായി വന്ന് വീണ്ടും നടത്താൻ ക്ലാസ്സുകൾ നടത്താൻ നേരിടുന്ന ഒരുപാട് അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുന്നു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.